ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനൊന്നുണ്ടാക്കുന്ന സിമെൻറ്റ് കൊണ്ട് നല്ലൊരു ചെടിച്ചട്ടിയാണ് അതിനുവേണ്ടി ഞാൻ ഫ്ലേവർ കൊണ്ട് നല്ലൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ബോക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതുപോലെ ചട്ടി സിമെൻറ്റിൻ്റെ ചട്ടി എങ്ങനെ ഉണ്ടാക്കി നോക്കാം നമുക്ക് ആ ബോക്സ് വെച്ചിട്ട് പിന്നെ അതിലേക്ക് പെയിന്റ് അടിക്കുന്നത് നോക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഫുള്ളായി കണ്ടാൽ മാത്രമാണ് അത് മനസ്സിലാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഫ്ലൈവുഡ് പീസ് എട്ട് ഇഞ്ച് വീതിയിലാണ് എടുക്കുന്നത് എട്ടിഞ്ച് വീതി എട്ട് എട്ടിഞ്ച് നീളത്തിലാണ് എടുക്കുന്നത് അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കണം എട്ടഞ്ച് വീതിയിലും എട്ടിഞ്ച് നീളത്തിലുമുള്ള രണ്ട് പീസാണ് നമുക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കുന്ന ചെടിച്ചട്ടി എട്ടിഞ്ച് വീതി എട്ട് ഇഞ്ച് നീളവും എട്ട് ഇഞ്ച് ഹൈറ്റും ആണ് അതുകൊണ്ടാണ് ഞാനങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം വീതി കൂട്ടുകയോ നീളം കൂട്ടുകയോ എന്ന് എന്തും ചെയ്യാം ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് എട്ടിഞ്ച് വീതി എട്ടിഞ്ച് നീളം എട്ടിഞ്ച് ഹൈറ്റ് അങ്ങനെ കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ളത് ഉണ്ടാക്കുന്നു അപ്പോൾ ഞാനത് അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എട്ടിഞ്ച് വീതിയിൽ എട്ടിഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് എട്ടിഞ്ച് നിങ്ങളുള്ള രണ്ട് പട്ടി നാല് പട്ടികയുടെ കഷ്ണമാണ് വേണ്ടത് അതായത് അതുപോലത്തെ നാല് പട്ടികയുടെ കഷ്ണം മുറിച്ചെടുക്കണം എന്നിട്ട് ഈ എട്ടിഞ്ച് വീതിയിൽ അടിച്ച പട്ടി പലകയുടെ രണ്ട് തലക്കലായിട്ട് ഇതുപോലെ കൊടുക്കുക ചുറ്റിക്കൊക്കെ സൈറ്റിലായ കാരണത്താലാണ് ഞാൻ ഇത് കിട്ടിയത് വെച്ചടിക്കുന്നത് അപ്പോൾ ഞാൻ ആ പണ്ട് പലക അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് പീസ് ഉണ്ടാക്കണം അതിനുവേണ്ടി ഈ പലകയുടെ അളവിൽ നിന്ന് അതുപോലെ മാർക്ക് ചെയ്തെടുക്കണം ഇതിൻ്റെ ഉള്ളളവ് എട്ട് ഇഞ്ച് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അതേപോലെ മാർക്ക് ചെയ്യുക ഇതിന് പുറം സൈഡും മാർക്ക് ചെയ്യുക എന്നുണ്ട് ആ മാർക്ക് പുറം സൈഡ് മാർക്ക് ചെയ്ത ഭാഗത്താണ് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പോയി വെക്കണം അത്രയും പീസാണ് നമുക്ക് വേണ്ടത് ഈ പട്ടികയുടെ അളവുകൂടി അതിലേക്ക് പ്ലസ് ആവണം കട്ടിങ്ങിൽ വരുമ്പോൾ എനിക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ശേഷം മനസ്സിലാവും ഇപ്പോൾ മനസ്സിലാവുന്ന സാധ്യത വളരെ കുറവായിരിക്കും ഇതുപോലെ അടുത്ത പീസും ഇതുപോലെ മാർക്ക് ചെയ്യുക ഈ അളവിലാണ് നമുക്ക് വേണ്ടത് ഇവിടെ നിന്നാണ് എട്ട് ഇഞ്ച് അളവ് തുടങ്ങുക ഈ മാർക്ക് ഈ പെന്നിട്ട് മാർക്ക് ചെയ്ത ഭാഗത്താണ് നമ്മൾ അളവ് തുടങ്ങുക എട്ട് ഇഞ്ച് ഇതിന് സൈഡും മാർക്ക് ചെയ്യുക അത് ഫുള്ളായിട്ട് വീഡിയോ കാണുക കണ്ടാൽ മാത്രമാണ് ഈ സംഭവം മനസ്സിലാവുക നിങ്ങൾക്കിത് കഴിയുന്നില്ലെങ്കിൽ അടുത്തുള്ള അടുത്തുള്ളൊരാശയോടെ ഏൽപ്പിച്ചാൽ അവർ വളരെ അനായാസം ഉണ്ടാക്കി തരുന്നതാണ് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നെറ്റും ബോൾട്ടിട്ട് പിടിപ്പിക്കണം അതിനുവേണ്ടി ഇത് തരം നെറ്റും ബോൾട്ടാണ് എടുക്കേണ്ടത് ഞാൻ കാണിച്ചു തരാം ആദ്യം ഇത് എല്ലാത്തിലും ഹോൾസ് ഇടണം എല്ലാം കൂട്ടി ജോയിൻ്റ് ആക്കിയിട്ട് ഹോൾസ് ഇടണം അതുപോലെ രണ്ട് സൈഡിൽ രണ്ട് ഹോൾസെൽ തട്ടി ഇടുക ഇതുപോലെയാണ് ഹോൾസ് ഇട്ട് പിടിപ്പിക്കേണ്ടത് ഓക്കെ ഞാൻ ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ ഒരു പീസ് ഹോൾസ് ഇട്ട് വെച്ചതായിരുന്നു ആ പീസാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതിൽ പോൾട്ടും ഇതിൽ ഇതുപോലെ കറക്റ്റ് ഈ ടൈപ്പ് നട്ടും ബോൾട്ട് നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നും ഇതിട്ട് നിങ്ങൾക്ക് ചട്ടി ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഈ ഫ്ലൈവുഡ് അതിൽ നിന്ന് ഊരാൻ വളരെ പ്രയാസമില്ലാതെ ഊരാൻ പറ്റും ഇതുപോലെ നാല് സൈഡിലും നട്ടും ബോൾട്ടിട്ട് ടൈറ്റ് ചെയ്യുക അതായത് പോലെ നാല് സൈഡും നെട്ടും പോളിട്ട് ടൈറ്റ് ചെയ്യണം ഹോൾസ് കുറച്ച് ലൂസിൽ തന്നെ ഇടാൻ ശ്രമിക്കുക അപ്പോഴാണ് സിമെൻറ്റ് എല്ലാ പണിയും ചട്ടി പണി കഴിഞ്ഞാൽ അതിന് ഊരാം കിട്ടുകയുള്ളൂ വെള്ളം നനഞ്ഞാൽ ഹോൾസ് ഒന്ന് ചെറുതാകും അപ്പോൾ ഡ്രില്ല് മെഷീനുണ്ട് ഹോൾസ് ഇടുമ്പോൾ ഒന്ന് വലിയൊരു ഹോൾസ് തന്നെ ഇടുക സിക്സ് എം എമ്മിൻ്റെ നെട്ടും ആണെങ്കിൽ എയിറ്റ് എം എമ്മിൻ്റെ ഹോൾസ് ഇടാൻ ശ്രമിക്കുക അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഊരാൻ കിട്ടുള്ളൂ ടൈറ്റായി പോകും നാല് സൈഡും ആക്കി ഒരു ബോക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊരു പീസ് ഉണ്ടാക്കുന്നത് നോക്കാം ഉള്ളിലേക്ക് മഴത് നറക്കാളും ചെറിയൊരു ഫ്ലൈവൻ്റെ സ്ക്വയറിൽ ഒരു പീസ് ഉണ്ടാക്കണം അത് ഞാൻ കാണിച്ചു തരാം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഇനിയും ഒരുപാട് ഒരുപാട് വീഡിയോസ് നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ് നല്ല നല്ല ക്രിയേറ്റീവ് ഐഡിയാസുകൾ ഓക്കെ ബോക്സ് ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു ബോക്സ് ഉണ്ടാക്കണം മണൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഏ ഇഞ്ച് ഹൈറ്റിലാണ് ഉണ്ടാക്കേണ്ടത് നേരത്തെ ഉണ്ടാക്കിയത് എട്ട് ഇഞ്ച് ഹൈറ്റിലാണ് അതിൻ്റെ സൈഡ് ബോക്സ് ഉണ്ടാക്കിയത് ഇത് ഏ ഇഞ്ചാണ് ഉള്ളിലേക്ക് വെക്കാനുള്ള ബോക്സ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഉള്ളളവ് എന്ന് പറയുന്നത് ഒരു ഇഞ്ചാണ് ഉള്ളിൽ നിന്ന് ഉള്ളിലേക്ക് ഒരു ഇഞ്ച് അളവ് വേണം നാല് സൈഡും അങ്ങനെയാണ് ബോക്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫ്ലേവർ ഏത് വീതിയിലാണോ അപ്പോൾ ആ വീതിക്ക് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ അളവ് ഡിസൈഡ് ചെയ്യുക അപ്പോൾ ഫ്രെയിം ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതുകൊണ്ട് എങ്ങനെ ചട്ടി ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് എടുക്കണം മണൽ അംസാൻ്റെ എന്താ എടുക്കണം എടുക്കുക നന്നായിട്ട് നനക്കണം നന്നായിട്ട് നനച്ചതിന് ശേഷമാണ് അതിലേക്ക് ഈ ബോ ചെറിയ ബോക്സിലേക്ക് ലാസ്റ്റ് ഉണ്ടാക്കിയ ചെറിയ ബോക്സിലേക്ക് നന്നായിട്ട് ഫില്ലാക്കുക ഇതുപോലെ നന്നായിട്ട് ഫില്ലാക്കണം നന്നായിട്ട് ഫില്ലാക്കണം നന്നായി ശരിക്കടിച്ച അമൃത്തി ഫില്ലാക്ക നല്ല ടൈറ്റ് ആക്കണം നല്ല നന നനവെന്തായാലും വേണം നനവ് മറക്കരുത് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്കത് അതിലൊന്ന് ഊരിയെടുക്കാം പതുക്കെ ഊരി എടുക്കണം അതുപോലെ ഊരി ഇതാണ് ഇതിൻ്റെ ഉള്ള ബോക്സ് ഇനി ഇതിലേക്കാണ് നമ്മൾ ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ സിമെൻ്റ് ഒഴിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം അതിനുവേണ്ടി കറക്റ്റ് പൊട്ടാതെ സൈഡൊക്കെ ഫുൾ അടിയിൽ മണ്ണ് മണ്ണിലൊക്കെ നീക്കുക ഇനി ഇതിൽ ബോക്സിലേക്ക് കുറച്ച് ഓയിലോ എന്തിലൊക്കെ തേക്കണം സൈഡിൽ ഇനി ഇതുപോലെ കറക്റ്റാക്കിയിട്ട് ബോക്സ് ഇതിലേക്ക് ഇറക്കി വെക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സംഭവം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ ഈ സൈഡിലേക്കാണ് ഇപ്പോൾ കാണുന്ന ഒരു സൈഡിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും എല്ലാ സൈഡിലും ഒരിഞ്ച് ഗ്യാപ്പുണ്ട് അതാണ് നേരത്തെ ഞാൻ ഫ്ലൈഫുഡിൽ നിങ്ങളുടെ അളവിൽ നിങ്ങൾക്ക് ഇഞ്ചിലേക്ക് വേണമെന്ന് പറഞ്ഞത് ഉള്ള ഉള്ളളവ് ഇനി ഇതിൻ്റെ രണ്ട് സൈഡിലെ നാല് സൈഡിലേക്കും പതുക്കെ നമ്മൾ ഗ്രൗട്ട് സിമൻ്റ് അല്ലേക്ക് ഇറക്കണം സിമെൻ്റ് നല്ല ലൂസ് ഉണ്ടായിക്കോട്ടെ അപ്പോഴാണ് അതിലേക്ക് നല്ല നന്നായിട്ട് ഇറങ്ങി കൊടുക്കുക എന്തെങ്കിലും ഇതേമാതിരി ഒരു ഷീറ്റിൻ്റെ കഷ്ണം എടുത്തിട്ട് വേണം അതിലേക്ക് ചെയ്യാൻ നേരിട്ട് ഇട്ടാൽ ആ മണൽ പൊടിഞ്ഞു പോവും മണൽ പൊടിഞ്ഞാൽ ചട്ടിയാക്കോളാവും നന്നായിട്ട് ലൂസാണ് വേണം വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കണം എന്നിട്ട് വേണം അതിലേക്ക് ഒഴിക്കാൻ അല്ലെങ്കിൽ കൂട്ടി പോകും ഇതുപോലെ ശരിക്ക് നിറക്കണം നന്നായിട്ട് ഇളക്കി ഇളക്കി താത്തി സിമെൻ്റ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് എത്തുന്ന രൂപത്തിൽ തന്നെ ചെയ്യുക ഇതുപോലെ ഫുള്ളാക്കണം ഫുള്ളാക്കി മുകൾ ഭാഗത്തേക്ക് കുറച്ച് ലൂസ് കുറഞ്ഞ സിമെൻ്റ് ഇടുക ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സെറ്റ് സെറ്റായിക്കോളും ഇനി കുറച്ച് കഴിഞ്ഞു വലിയ വെക്കുക വലിഞ്ഞതിന് ശേഷം ഇതുപോലെ ഓൾസ് ഇടണം മൂന്ന് ഓൾസ് ഇട്ട് വെക്കുക കുറച്ച് വലിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഓൾസ് ഇട്ടത് ഇനി വേണ്ട നമുക്ക് നാല് കാലാണ് കാലുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചത് ഗ്ലാസ് ആണ് നമ്മൾ ജ്യൂസ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലേക്ക് സിമെൻറ്റ് ഫുൾ ഫിൽ ചെയ്തത് ഇതിലിങ്ങനെ കമ്മത്തി വെച്ച് കൊടുക്കാം അങ്ങനെ നാല് കാലും ഇത് വെച്ച് കൊടുക്കണം അപ്പോൾ ഓക്കെ ചട്ടി ഉണ്ടാക്കി കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഗ്ലാസ് ഊരി എടുക്കണം ഗ്ലാസ് അതുപോലെ ചേന്തി എടുക്ക എടുത്താൽ മതി ഇനി അതിൻ്റെ നെട്ടും ബോൾട്ടൊക്കെ ലൂസാക്കിയിട്ട് അത് അതിൻ്റെ ഫ്രെയിം നമുക്ക് അതിൽ നിന്ന് നൂരാം ഈ ഫ്രെയിമുകൊണ്ട് നമുക്ക് എത്ര വേറെ ചട്ടി വേണമെങ്കിലും ഉണ്ടാക്കാം അതാണ് ഈ ഫ്രെയിമിൻ്റെ പ്രത്യേകത നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് നെട്ട് ബോൾട്ടിന് ഇടാൻ ഹോൾസ് നല്ല ലൂസ് വേണമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് മറ്റേ ഇത് ഊരാൻ കിട്ടുള്ളൂ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് സിക്സ് എം എമ്മിൻ്റെ നെട്ടും ആണെങ്കിൽ എയിറ്റ് എം എമ്മിൻ്റെ ഹോൾസ് ഇടണം ഇനി ഇതിലെ ഉള്ളത്തെ മണലൊക്കെ നമുക്ക് ഊരി ഒഴിവാക്കാം അതുപോലെ ഫുള്ള് കറക്റ്റ് ഒഴിവാക്കി കഴുകി എടുത്തിട്ട് നന്നായിട്ട് നനക്കുക നനച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാം ഓക്കെ നമുക്ക് പെയിൻറ്റിംഗ് ചെയ്തെടുക്കാം അതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വൈറ്റ് വാൾ പ്രൈമർ ആണ് അത് വെള്ളം ചേർക്കാതെയാണ് അടിക്കുന്നത് ഒറ്റ കോട്ടയടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണേൽ വെള്ളം ചേർത്ത് രണ്ട് കോട്ടയടിക്കാൻ എന്തും ചെയ്യാം ഞാൻ ഒറ്റ ഒറ്റക്കൂട്ടയാണ് അടിക്കുന്നത് ഇതിന് കാലൊക്കെ നന്നായിട്ട് പെയിൻ്റ് അടിക്കണം വൈറ്റ് പ്രൈമർ അടിക്കുക നമുക്ക് പ്രൈമർ ആയിട്ട് കഴിഞ്ഞു നമുക്ക് നമുക്കിതിന് റെഡ് പെയിൻറ് അടിക്കാം റെഡ് പെയിൻറ്റ് അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇത് സ്റ്റോണ്ടർ ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് നമുക്ക് കാലിഞ്ചിയുടെ മാസ്കിൻ ടാപ്പ് ഒടിക്കണം കാലിഞ്ചി അരഞ്ചൊക്കെ ആവാം ഇത് കാലിഞ്ഞി കുറച്ച് കൂടുതലുള്ള മാസ്കിൻ ടാപ്പാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മൂന്ന് ലെയറായിട്ട് ചുറ്റി കൊടുക്കണം ആദ്യം ഇനി നമുക്കിതിന് ചെറിയ ചെറിയ പീസ് ഒട്ടിക്കാം രണ്ട് സൈഡിലേക്കുള്ള ഇതുപോലെ ചെറിയ ചെറിയ പീസുകൾ ഒട്ടിച്ച് കൊടുക്കണം നന്നായിട്ട് ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ റെഡ് പെയിൻ്റ് അടിക്കാൻ പോകുന്നത് റെഡ് ചെടിച്ചട്ടിക്ക് അടിക്കാൻ വേണ്ടി വാങ്ങിയ ഒരു കളറാണ് ഓടിനടിക്കുന്ന ഒരു റെഡാണത് ഇനി നമുക്ക് റെഡ് പെയിൻ്റ് അടിച്ചെടുക്കാം നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് റെഡ് പെയിൻ്റ് അടിക്കുക ഓക്കെ അടിച്ചാൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ പെയിൻ്റ് എല്ലാം ഉണങ്ങി ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒട്ടിച്ച മാസ്കും ടാപ്പ് നൂരി നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് ഇതുപോലെ കറക്റ്റായിട്ട് മാസ്കും ടാപ്പ് കറക്റ്റായിട്ട് വലിച്ചു വരിക ഓക്കെ സംഭവം അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ചെടിച്ചട്ടിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെടി കുഴിച്ചിടാം ഇടാം അത് അതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ചേകരിച്ചോറാണ് വളരെ കൂടുതലാണ് ചേരച്ചോറ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു കപ്പ് ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് മണ്ണ് ചേർക്കുന്നില്ല കാരണം ഇത് മണ്ണ് ചേർത്ത ചകിരിച്ചോറാണ് ആൾറെഡി പിന്നെ ഈ ചെ ഈ ചെടിയിലും മണ്ണുണ്ട് അത് ഞാൻ കളയാതെ തന്നെയാണ് വെക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഇനി മറ്റൊരു വിഷയവുമായി നാളെ കാണാം